എന്റെ അക്കൗണ്ട് ഞാൻ തുടങ്ങിയപ്പം ഫോളോയിങ് 13 ആയിരുന്നു, പിന്നെ അത് 8 ആയി, 3 ആയി, ഇപ്പം 0 ആണ്. റീസൺ വേറൊന്നുമല്ല, അഹങ്കാരമാണ്, വെറും അഹങ്കാരമാണ്. അഹങ്കാരം മാത്രമല്ല ജാടയും കൂടിയാണ്, അതുകൊണ്ടാണ് ആരെയും ഫോളോ ചെയ്യാത്തത്. അപ്പം ആരും എന്നെ ഫോളോ ചെയ്യുമെന്ന് ചോദിച്ചു വരരുത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ടിക്ടോക്കിൽ എനിക്കൊരു ഫോളോ അതാ, എനിക്കൊരു ഫോളോ അതാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാതെ ഫോളോ ചോദിച്ചുകൊണ്ട് നടക്കുന്നു. വേറൊരു സ്ഥലത്താണെങ്കിൽ ഇതുപോലുള്ള ഒരു ഫോളോവേഴ്സിനെ ആട്ടി ഓടിച്ചാലും ഒരു ഉടുപ്പും ഇല്ലാണ്ട് പിന്നെയും പോയി ഫോളോയും ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് മാൻ? അപ്പോൾ ഗൈസ്, ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം ട്രാജഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയൊരു സീൻ എടുത്തിട്ട് ഞാനത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത്. എന്താ മനുസേ, ജാടയാണോ? കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് പേര് കണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. പക്ഷെ പലർക്കും ആ ഒരു സീന് എന്റെ ഷോർട്ട് ഫിലിം വേണ്ടി ആണെന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ടിക്ടോക്ക് അപ്ഡേറ്റ്സ്. അപ്പൊ 2 ദിവസം മുമ്പ് ടിക്ടോക്കിൽ ഒരു പുതിയ വീഡിയോ വന്നു. അപ്പം ഞാൻ ചെറിയ റിക്വസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ടിക്ടോക്കിൽ ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പുള്ളിക്കാരനൊന്ന് മെൻഷൻ ചെയ്തിട്ട് എന്റെ ഇഷ്ടം ഒന്ന് പുള്ളിക്കാരനെ അറിയിക്കണം. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുള്ളിക്കാരനെ. വേറെ ആരുമല്ല, നിങ്ങളെല്ലാവരും ഗുരുജി എന്ന് വിളിക്കുന്ന ആളാണ്. ചേട്ടൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാം തന്നെ. എനിക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല, മെസ്സേജ് അയച്ച് പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് എന്താ പറയുക, ഇപ്പോൾ മെൻഷൻ ചെയ്ത് എന്റെ ഇഷ്ടമൊന്ന് അറിയിക്കണം. കാരണം ഞാൻ എന്നെ കൊണ്ട് 10 പേരെങ്കിലും ഫോളോ ചെയ്യിപ്പിക്കും എന്ന് വാശി പിടിക്കാൻ ചേട്ടൻ കാണിച്ച ആ ധൈര്യം, അതിലാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ വീണുപോയത്. അപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ ആണിത്. നമ്മുടെ ഗുരുജീനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഇത് 1 ദിവസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വൈറലായി. ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ടിക്ടോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തെറിയും ഹേറ്റേഴ്സും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹെലൻ ഓഫ് സ്പാർട്ട. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ആണ്. എന്റെ അക്കൗണ്ട് ഞാൻ തുടങ്ങിയപ്പം ഫോളോയിങ് 13 ആയിരുന്നു, പിന്നെ അത് 8 ആയി, 3 ആയി, ഇപ്പം 0 ആണ്. റീസൺ വേറൊന്നുമല്ല, അഹങ്കാരമാണ്, വെറും അഹങ്കാരമാണ്. ഫോളോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് എങ്കിൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ശരി തന്നെയാണ്. ഇതുകൊണ്ടില്ല, ഒരുപാട് പേര് ഫോളോവേഴ്സ് ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഒന്ന് സിനിമയിൽ കയറാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇതുപോലുള്ള പെണ്ണുകൾക്ക് കുറേ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സിന് കിട്ടുമ്പോൾ കാണിക്കുന്ന ഒരു ചീപ്പ് ഷോയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നു ഇവൾക്ക് ഫോളോവേഴ്സിനൊന്നും ഒരു വിലയില്ല. അപ്പോൾ ഇതിന് റിയാക്ട് ചെയ്തിട്ട് ഗുരുജി എന്ന് പറഞ്ഞ ടിക്ടോക്കർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെന്തായാലും അറിയാം, ഒരു അഹങ്കാരി ആണെന്ന് എനിക്കറിയാം. അത് ചോദിക്കും കയ്യിരിപ്പ് വന്നാണോ. ഹെലന സ്പാർട്ടയല്ല, ഭൂലോക രംഭ, ഭൂലോക ജാൻസി റാണി അല്ല. മോള് ആദ്യം ഒരു കാര്യം ചെയ്യ്, ആ മുടി എടുത്തൊന്ന് കെട്ടിവെക്ക്. എന്തിനാ മുടി പട്ടിഷോ കാണിക്കണെ? മുടി കെട്ടിവെക്ക്, ഒതുക്കി കെട്ട്. വേണ്ട പട്ടിഷോ, മുടി എടുത്ത്. ആ അത് തന്നെ കുറഞ്ഞോളും, തന്നെ കുറയും, ഫോളോലിംസും തന്നെ കുറയും. ഒരാളെങ്കിലും തിരിച്ച് ഫോളോ ചെയ്യുമോളെ. അപ്പൊ ഇതിനൊരു ട്രോളായിട്ട് എതിർത്തിട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. വേറാരുമല്ല, നിങ്ങളെല്ലാരും ഗുരുജി എന്ന് വിളിക്കുന്ന ആളാണ്. ചേട്ടൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഗുരുജി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇത്. ഹായ് കൂട്ടുകാരെ, ഒരു വിഷമം പറയാൻ വന്നതാണ്. നമ്മുടെ ടിക്ടോക്കിലെ മറ്റേ ഹെലൻ ഓഫ് സ്പാർട്ട കൊച്ചു തന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറയണം. അപ്പം എന്താ പറയാ, ഇഷ്ടം നമ്മള് എന്തായാലും ഒരു എനിക്ക് കല്യാണപ്രായപ്പോ ഒരു പെണ്ണ് ജീവിതം തരാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട്. ഓക്കെ, പിന്നെ പൈസക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ കുറച്ച് പൈസ എങ്കിലും വേണ്ട കല്യാണത്തിന്. അപ്പൊ എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ള, അധികമൊന്നും വേണ്ട കുട്ടി, ഒരു 10 ലക്ഷം രൂപ, ഒരു BMW കാറ്, ഒരു എറണാകുളത്ത് 50 നില ഫ്ലാറ്റ്. ഓക്കെ, അത് അത്രയും കുറഞ്ഞെങ്കിലും എന്നെ ഇപ്പോൾ ചെറുപ്പക്കാരന് വേണം. ഓക്കെ, അതിന് കുട്ടി തരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, കിട്ടണം. ഓക്കെ, പിന്നെ തള്ളിക്കോ, അത് നിന്റെ പുറകെ ഒലിപ്പിച്ച് തന്നെ കോഴി ആണുങ്ങളുടെ നെഞ്ചത്തേക്ക് തള്ളിക്കോ. എന്റെ നെഞ്ചത്ത് വേണ്ട, നിന്നെ നിന്റെ തൊലിവെളുപ്പ് കാണുമ്പോ കൊറേ പേര് ഒലിപ്പിച്ചുകൊണ്ട് തന്നെയുണ്ട്. നീ ഓർത്ത് തന്നെ നിന്റെ തൊലിവെളുപ്പ് ഞാനങ്ങ് മയങ്ങിപ്പോയെന്നാ ഒക്കെ തോന്നില്ല മോളെ. ഇനിയെങ്കിലും പട്ടിഷോ അത് നിർത്ത്. അയ്യോ, നിന്നെയൊക്കെ എടുത്ത് തലവെക്കെട്ടി വന്നുള്ള അവസ്ഥ, അന്നേ ആത്മഹത്യ. റോഡിൽ ഇങ്ങനെ പിച്ചക്കാരിക്ക് ഉണ്ട് നിന്നേക്കാൾ അന്തസ്. അത് കുറച്ച് ഡോസ് കൂടിയ ടൈപ്പ് റിയാക്ഷൻ ആയിരുന്നു. അത് ആവശ്യത്തിന് ഉള്ളത് അതിനകത്തുണ്ട്. ഗൈസപ്പോ ഈ ഒരു സംഭവം ഇപ്പൊ ടിക്ടോക്ക് മൊത്തത്തിൽ തന്നെ ഒരു ചർച്ച വിഷയമായിരിക്കാണ്. ടിക്ടോക്കില് ഒരുത്തി ആരെ ഫോളോ ചെയ്യില്ലെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ഫോളോ ചെയ്യാൻ ചെയ്യാതിരിക്കുന്നൊക്കെ അത് അവളെ ഇഷ്ടം. പക്ഷെ അവളെ ഇങ്ങനെ പ്രതികരിക്കുന്നവരുടെ കയറി ഇവള് അയിലേക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവള് എത്ര പേരെടുത്ത് അയിലേക്ക് പറയും, ഇവളെത്ര പേരെ കിട്ടും? അത് ശരിയാണല്ലോ.
നിന്റെ തൊലിക്കറുപ്പും സൗന്ദര്യമേ കണ്ട് പുറകെ അടക്കുന്ന ഒരുപാട് കോഴികളുണ്ടാവും. സമ്മതിക്കുന്ന കേരളത്തിൽ 80% നമ്മളും കോഴികൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് കൂടാനുള്ള കാരണം. പക്ഷെ നിന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുത്തനെങ്കിലും നട്ടലുള്ള ഒരു കോഴിയെങ്കിലും നിന്റെ വീഡിയോ കണ്ടാൽ നിന്നെ കറക്റ്റായിട്ട് അൺഫോളോ ചെയ്തിരിക്കും. ഗുരുജി, ഗുരുജിയോട് ഇപ്പോഴാണ് എനിക്ക് ഒരു ബഹുമാനമൊക്കെ ഉണ്ടായത്. ഉടുപ്പും അഹങ്കാരവും അതല്ലേ എന്റെ പ്രശ്നം. ഒരു കാര്യം നേരെ തിരുവനന്തപുരത്ത് പോവാ, ഇവിടെ നല്ല അമ്പലമുണ്ട്. നിന്റെ ഈ ഉടുപ്പിന്റെ കുറവും അഹങ്കാരവും എല്ലാരോടും ഞാൻ ഇനി സത്യം പറയാൻ പോകും. എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യമൊക്കെ പറയും. ഹെലനോസ് പട്ര. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട ഹെലനോസ് പട്രന്റെ ഒരു ഫോളോവർ ആണ്. ഇപ്പൊ വീഡിയോ ചെയ്തിട്ടേക്കുന്ന ഗുരുജി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഹെലനോസ് പട്ര, നിങ്ങൾക്ക് ഈ ടിക്ടോക്കിലൂടെ അറിയാനല്ല, ഞാൻ എത്ര ലവ് യു ലവ് യു ലവ് യു എന്ന് കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഹെലനോസ് പട്രക്ക്? എന്നിട്ട് എനിക്ക് എന്നെ ഒന്നും ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോ എന്നെ ആയിരിക്കും ഇഷ്ടം ഞാൻ പറയുന്നത് കരുതി. എന്നിട്ട് ആ ഗുരുജി ഗുരുജി ഏട്ടൻ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, പേര് പറയുന്നില്ല, കേസെടുത്താലോ. അവരോട് പറയാനുള്ള ഒന്ന് മാത്രം, നമ്മൾ ചിലപ്പോ പാകാവാത്ത ഷെഡ്യൂളും എന്നാലും ഒരാൾ ഉപയോഗിച്ച ഷെഡ്യൂളില്ല. ഇതാകുമാർക്ക് ഒരു ഏർപ്പാടായി പോയി. ഏട്ടാ, ഹെലൻ ഓഫ് പരട്ട, നീ ആരാണെന്ന് നിന്റെ വിചാരം? അയ്യോ പരട്ടല്ല ഏട്ടാ, സ്പാർട്ട. നിന്റെ ഈ വവ്വാലി ചപ്പ പോലത്തെ മോന്തയും വൈക്കോലിൽ പെയിന്റ് അടിച്ച പോലത്തെ മുടിയും കണ്ടു കഴിഞ്ഞാൽ ഗുരുജി നിന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴുമെന്ന് നീ വിചാരിച്ചോ? നീ ഗുരുജിയെ പ്രപ്പോസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ ഫീലായെന്ന് നിനക്കറിയാവോ? കുന്നുമ്മൽ ശാന്ത ലാലേട്ടനെ പ്രപ്പോസ് ചെയ്യുന്നു, അത്രേ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. ഗുരുജി ആരെയും വിഷമിപ്പിക്കാതെ, ഒരാളോടും വഴക്കുണ്ടാക്കാതെ, ആരെയും തെറി വിളിക്കാതെ വളരെ മാന്യമായിട്ട് ടിക്ടോക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അഹങ്കാരിയല്ല, നിന്നെപ്പോലെ അഹങ്കാരം കാണിക്കുന്ന ഊളിയല്ല ഗുരുജി. അതുകൊണ്ട് ഗുരുജിക്ക് ഇവിടെയുള്ള ജനങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൽ ജെന്യൂനിറ്റി ഉണ്ട്. ഗുരുജിയെ സ്നേഹിക്കുന്നവർ ജെന്യൂനായിട്ടുള്ള ആൾക്കാരാണ്. നിന്നെപ്പോലെ, നിന്നെ സ്നേഹിക്കുന്നത് പോലെ, നിനക്ക് ലൈക്കും കമൻറ്റും വാരി കോരി തരുന്നത് പോലെയുള്ള കോഴിത്തെണ്ടികളോ കോഴികളോ അല്ല ഗുരുജിയുടെ കൂടെ ഉള്ളത്. അതാദ്യം മനസ്സിലാക്കാം. ഉളുപ്പ് ലേശം കുറവാണ്, ഉളുപ്പില്ലെന്ന് കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഉളുപ്പ്, കുറച്ച് എത്ര വയസ്സാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഉളുപ്പ് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം ഇൻസ്റ്റാഗ്രാം വഴി. വേണമെങ്കിൽ അഡ്രസ്സ് തരാം, അയച്ചാലും മതി. ഇതൊക്കെ എങ്ങനെയാ മോളിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കുക? അതൊക്കെ ജന്മന കിട്ടേണ്ട സാധനങ്ങളാണ്. എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഹെലൻ കൊച്ചിനെ. എന്തോ ഹെലൻ സ്പ്രെൻഡയോ സ്പിരിറ്റോ വാടയോ അങ്ങനെ കണ്ടാണ് കൊച്ചിന്റെ പേര്. സ്പ്രെൻഡ് അച്ഛനായിരിക്കും. ആ എന്താണേലും ആ കുട്ടിയുടെ സ്പ്രെൻഡ് അച്ഛനും കൂടെ അറിയാൻ വേണ്ടി മോള് ഒരു കല്യാണാലയനൊക്കെ ടിക്ടോക്ക് വഴി നടത്തിയിട്ടുണ്ട്. അപ്പം ആ ചെറുക്കന് വയ്യെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവന് വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ ഫ്രീ ആണ് ഏട്ടാ, വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കൈ നോക്കാം. എനിക്ക് ശ്രീധനമായിട്ട് വലിയ തുകയൊന്നും വേണ്ട. പെണ്ണിനെ കണ്ടാ ഞാൻ പൊന്നോലെ നോക്കിക്കോളാം. പിന്നൊരു കാര്യം, പറപ്പട് കാണിച്ചാ കാലേ വാരി ഞാൻ അടിക്കും. കാലേ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും 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 കുണു കുണാന്നടിക്കും. പിന്നെ പറയരുത് എന്റെ മോളെ അടിച്ചു കൊന്ന് ഇടിച്ചു കൊന്ന്. ചിലപ്പോ തന്തയിലാരത്തരം കൂടി വന്നാ ചിലപ്പം എന്ത് വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്യും. ആ അതുകൊണ്ട് മോക്ക് സമ്മതമാണേ നമുക്ക് ഒരു കൈ നോക്കാം. ഇവളെ ഇഷ്ടപ്പെടുന്ന ഇത്രയും പേരുണ്ടായിട്ട് ഇവള് ഇഷ്ടപ്പെടാത്തവരെ പുറത്ത് പോകുന്ന കാണുമ്പോഴാണ്. ഹായ് ഓൾ, ഞാനിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം ഒരു കാര്യം പറയാനാണ്. നമ്മുടെ ഒരു ചേച്ചി ഉണ്ടല്ലോ, ഹെലൻ ഓഫ് സ്പാർട്ട. ആ സ്പാർട്ട, ആ ആ ചേച്ചിയാണെങ്കിൽ ഇപ്പൊ പുര നിറഞ്ഞ വീട്ടിലിരിക്കുന്നു കേട്ട്, കല്യാണാലോചനൊക്കെ നടക്കുന്നു എന്ന് കേട്ട്. അപ്പൊ നമ്മൾ ഗുരുജിയെ പ്രപ്പോസ് ചെയ്തു പുള്ളിക്കാരത്തി. അപ്പോ ഗുരുജിക്കാണെങ്കിൽ 10 ലക്ഷം രൂപ, കാറ്, വീട് ഇതൊക്കെ വേണ്ടേ. പക്ഷേ ഞാനൊരു ചെറുക്കനെ ചേച്ചിക്ക് കാണിച്ചു തരാം. ആ ചെറുക്കൻ അങ്ങോട്ട് പൈസ ഒന്ന് ചേച്ചി നല്ല സ്നേഹവും എല്ലാം തരും. ഹായ് പാറ്റ ചേച്ചി, ചേച്ചി പ്ലീസ് ചേച്ചി എനിക്ക് സ്വന്തം അക്സെപ്റ്റ് ചെയ്ത് ചേച്ചി. ഞാൻ മെസ്സേജ് എത്ര മെസ്സേജ് അയക്കാം ചേച്ചി, ഇത് കണ്ടോ എന്റെ ഫോണിന്റെ വാൾപേപ്പർ കണ്ടോ, ചേച്ചിയുടെ ഫോട്ടോ ആണ് ചേച്ചി. എനിക്ക് പൈസ ഒന്നും വേണം, എനിക്ക് സ്ത്രീധനം ഒന്നും വേണം, ഞാൻ ചേച്ചി പൊന്നു പോകാൻ നോക്കണം ചേച്ചി പ്ലീസ് ചേച്ചി. ചേർക്ക നല്ല സൽസ്വഭാവമാണ്, കഞ്ചാവടി ഇല്ല, വെള്ളവടി ഇല്ല, സീട്ടുവരി ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തിന്റെ ഒരു ഏനക്കേടുണ്ടെന്ന് അറിയാം. മറ്റേ മുടിയിൽ കൊണ്ടുള്ള ഇങ്ങനെ വെക്കുന്ന മുടി ഒക്കെ ചേച്ചി അത് കാണുമെന്നില്ല. അയ്യോ അപ്പൊ തന്നെ എന്റെ പോവും. അപ്പൊ ആദ്യമായിട്ടൊന്നു തോന്നുന്നു ടിക്ടോക്കിലൂടെ ഇങ്ങനെ ലൈവായിട്ടൊരു പ്രപ്പോസലും അതിന് അടിപൊളിയായിട്ടുള്ള ഒരു മറുപടിയും ലൈവായിട്ട് നമ്മൾ കാണുന്നത്. നിങ്ങൾ എല്ലാരും ഗുരുജിയിൽ വിളിക്കുന്ന ആളാണ് ചേട്ടൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ തലവെക്കേണ്ടി വന്ന അവസ്ഥ ആത്മഹത്യ. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല. എനിക്കൊന്ന് ചിലപ്പോ ഇവള് വിചാരിക്കുന്നത് ഇവളുടെ അവിടെയുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവളെ തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതെന്നൊക്കെയാണ്. അല്ലെങ്കിൽ ഇവളെ ട്രോളുന്നവരൊക്കെ ഇവള് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞ വീഡിയോ ഇടില്ലല്ലോ. അതും പ്രതീക്ഷിച്ചിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ വീഡിയോസ് ചറവറ വരുന്നുണ്ട് ഇവളെ തെറി വിളിച്ചിട്ട്.
ഞാൻ പെൺകുട്ടികളെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ നിന്നെ ബഹുമാനിക്കാൻ തോന്നില്ല. കാരണം കാർക്കിച്ച് തുപ്പാൻ മാത്രമേ തോന്നുള്ളൂ. കാരണം ഇത്രയും അഹങ്കാരിയായ ഒരു പെണ്ണ്. എന്റെ പെങ്ങളെ, എനിക്ക് രണ്ട് പെങ്ങന്മാരുണ്ട് കേട്ടോ. ഏഹ്, അവരെങ്ങാണോ ഇങ്ങനെ പറഞ്ഞെങ്കിലുണ്ടല്ലോ എന്റെ പെങ്ങന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. ഇതിനിപ്പോ ഇവള് ഓരോരുത്തരായിട്ട് ഇഷ്ടം പറഞ്ഞ ഇനി പുതിയ വീഡിയോ ഇടുക എന്നറിയില്ല. ഹലോ പൊട്ടി മാറി ചേടാ, ഈ ഹേറ്റേഴ്സ് രാവിലെ തുടങ്ങിയല്ലോ, എന്താ ചെയ്യാ? എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. നീ എത്ര ആളക്കളിയാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു.